പല രാജ്യങ്ങളിലും നല്ല ശമരിയാക്കാരൻ്റെ നിയമമുണ്ട്. റോഡപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നവരെ നിയമത്തിൻ്റെ സംശയദൃഷ്ടിയിൽ നിന്നും നൂലാമാലകളിൽ നിന്നും രക്ഷിക്കാൻ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗുഡ് സമരിറ്റൻ ആക്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ അത് നിരവധി തിരുത്തലുകളും ആനുകൂല്യങ്ങളുമായി നിലവിൽ വരികയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും അധികം ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്ത്യ. കഴിഞ്ഞ മാസം ഒരിക്കൽ റോഡിൽ ബൈക്ക് തെന്നിവീണ ഒരു യുവാവിനെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, കാണികൾ ഏറെയും. അതുവഴി കടന്നുപോയ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഒരു വാഹനം കൈകാണിച്ച് നിർത്തി അവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആ പോലീസുകാരൻ പിന്നീട് എഴുതിയ ഒരു കുറിപ്പ് വൈറലായി മാറിയിരുന്നു. നിങ്ങൾ കൊറോണയെ പേടിച്ചിട്ടാണ് അടുക്കാത്തതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഞാനൊരു അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് രോഗിയാണ്. നിങ്ങളുടെ വണ്ടി നാശമാകുമെന്നാണ് പേടിയെങ്കിൽ അതൊന്ന് സർവീസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. നമ്മളിന്ന് നല്ല സമരിയാക്കാരൻ്റെ ഉപമ ധ്യാനിക്കും. പൊതുനിരത്തുകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സ്വകാര്യ പാതകളിൽ പോലും രക്തം മാർന്നു കിടക്കുന്ന സഹോദരങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. നിയമങ്ങളും ചട്ടങ്ങളും വാഴുകയും സ്നേഹവും കരുതലും താഴുകയും ചെയ്യുന്ന ഒരു പൊതു സംസ്കാരത്തിൽ ഇങ്ങനെ അലിവും രക്ഷാസഹായങ്ങളും ലഭിക്കാതെ ജന്മങ്ങൾ ചോരയും നീരും വാർന്നു മരിക്കും. നമുക്ക് പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹത്തിൻ്റെ പ്രാമാണികത്വത്തെക്കുറിച്ച് തന്നെയാണ് ഈശോ ഇന്ന് പഠിപ്പിക്കുന്നത്. ഒരു നിയമ പണ്ഡിതൻ ഈശോയെ സമീപിച്ച് ചോദിക്കുന്നു, പരമപ്രധാന നിയമമേത്? അത് സ്നേഹത്തിൻ്റേതാണല്ലോ. നീയും ഞാനും ദൈവവും ഇടകലരുന്ന ത്രികോണ പ്രണയം. എല്ലാം ആ ത്രികോണത്താൽ വലയം ചെയ്യപ്പെടുന്നു. ഈശോ ചോദിക്കുകയാണ്, നിയമം എന്തു പറയുന്നു, നീ എന്തു വായിക്കുന്നു? രണ്ടും പ്രധാനമാണ്. നിയമങ്ങൾ മരിച്ചു മരവിച്ച അക്ഷരങ്ങളല്ല, ജീവനുള്ള ഒരു വ്യക്തി അത് വായിച്ച് ഗ്രഹിക്കുമ്പോഴും അനുഷ്ഠിക്കുമ്പോഴുമാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. അതുകൊണ്ട് ദൈവകൽപ്പനകളെ നീ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സൂചനയാണത്. ആ പണ്ഡിതൻ ശരിയായി ഉത്തരം പറയുന്നു, തത്വത്തിൽ. അതിനാൽ തന്നെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നുകൂടി നാഥൻ അവനോട് ആവശ്യപ്പെടുകയാണ്. ഇവ അനുഷ്ഠിച്ചാൽ നീ ജീവിക്കും. പക്ഷേ അവൻ്റെ ന്യായീകരണങ്ങൾക്ക് ആ അംഗീകാരം മാത്രം പോരാ. അവൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതൊരു സമസ്യയാണ്. തേടിയാൽ കിട്ടാവുന്ന ഉത്തരമേയുള്ളൂ. എങ്കിലും നാഥൻ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്നറിയപ്പെടുന്ന ആ ഉപമ ചൊല്ലുകയാണ്. ആ കഥ വിവരിച്ചു കഴിയുമ്പോൾ ഈശോയുടെ ഒരു മറുചോദ്യമുണ്ട്. ഇതിൽ ആരാണ് അമൃതപ്രായന് അയൽക്കാരനായത്? കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ നമ്മൾ കണ്ടിരുന്നതാണ് നാഥൻ ഇങ്ങനെ മറുചോദ്യങ്ങൾ ഉയർത്തുന്ന രീതി. നീ തന്നെ പറയുക, തീരുമാനങ്ങൾ നിന്റേതാണ്. നാഥൻ വീണ്ടും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അതിനോടൊപ്പമുള്ള ഉത്തരവാദിത്വത്തെയും ഓർമ്മിപ്പിക്കുകയാണ്. മറുചോദ്യം മാത്രമല്ല, ആ പണ്ഡിതന്റെ ചോദ്യത്തെ തിരിച്ചു മറിച്ചിടുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് അതിൽ. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നവൻ ചോദിച്ചപ്പോൾ നാഥൻ ചോദിക്കുന്നത് ഇതിൽ ആരാണ് നല്ല അയൽക്കാരൻ എന്ന് തോന്നുന്ന വിധം ആ അഗതിയോട് പെരുമാറിയത് എന്നാണ്. കാരുണ്യത്തിന് പാത്രമായ ആ അഗതിയെക്കുറിച്ചല്ല ചോദ്യം, കാരുണ്യം കാണിച്ചവനെക്കുറിച്ചാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും അതിന് പാത്രമാകുന്നവരെ ആശ്രയിച്ചിരിക്കും. ഇഷ്ടമുള്ളവർക്കായി ഇഷ്ടം പോലെ ഇഷ്ടം നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലാത്തവർക്ക് ഏറ്റവും അത്യാവശ്യമെങ്കിൽ കൂടി നാം ഒരു തുള്ളി പോലും പകരാറുമില്ല. എന്നാൽ സ്നേഹകാരുണ്യം കാണിക്കുന്ന ഞാൻ തീരുമാനിക്കുകയാണ്, ആർക്കും എല്ലാവർക്കും ഞാൻ അവസമൃദ്ധമായി ചൊരിയും. അങ്ങനെ വന്നാൽ അതിനെ പരിമിതപ്പെടുത്താൻ ഒന്നിനുമാവില്ല. മാത്രമല്ല, നാഥൻ കഥാപാത്രങ്ങളുടെ റോളുകളും തകിടം മറിച്ചാണ് വയ്ക്കുന്നത്. പരിക്കേറ്റവൻ ശമരായനും കാരുണ്യം കാണിക്കുന്നവൻ യൂതനും എന്ന രീതിയിൽ അവൻ കഥ പറയാമായിരുന്നു. അതിനു പകരം ശമരായനെ തന്നെ ഉയർത്തി കാണിക്കുന്നതിൽ വലിയൊരു പാഠമുണ്ട് അത് കേൾക്കുന്ന യഹൂദർക്ക്. യഹൂദസങ്കല്പത്തിൽ നല്ലവനായ ശമരായൻ എന്നൊന്നില്ല. ശമരായൻ എന്ന പേര് പോലും അവർ ഉച്ചരിക്കുന്നില്ല. ചരിത്രപരമായ വൈരങ്ങളെ അവർ വ്യക്തിപരമായ സ്നേഹനിരാസങ്ങളായി കൊണ്ടു നടന്നിരുന്നു, ഭിന്നതകളെ ഊട്ടിയുറപ്പിച്ചുമിരുന്നു. നാഥൻ ഈ ഉപാധികളെയെല്ലാം മറികടന്നുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ നിയമത്തെ പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, യോഹന്നാൻ 13:34. യോഹന്നാൻ തന്നെയല്ലേ കുറിച്ചതും ദൈവം മാംസം ധരിച്ച് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ വാസമുറപ്പിച്ച സത്യം? യോഹന്നാൻ 1:14. യഥാർത്ഥ അയൽക്കാരൻ ക്രിസ്തു തന്നെയാണ്. അതിനാൽ ആ പണ്ഡിതനോട് നാഥൻ വീണ്ടും പറയും, നീയും പോയി ഇതുപോലെ ചെയ്യുക. മോശയുടെ നിയമവും ക്രിസ്തുവിൽ പ്രകടമായ ദൈവസ്നേഹവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നൊരു വേളയാണിത്. മോശയുടെ നിയമത്തിൽ പ്രാഗൽഭ്യം നേടിയ പലരും സ്നേഹത്തിൻ്റെ പ്രവൃത്തി പദത്തിൽ പരാജയപ്പെട്ടു പോകുന്ന നിരവധി സൂചനകളുണ്ട് സുവിശേഷത്തിൽ. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും. ഇന്നലെ മത്തായി 21:42 സങ്കീർത്തനം 118:22 ഉദ്ധരിച്ചുകൊണ്ട് ഇത് പറഞ്ഞു വരുന്നു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി.
ഈ ദൈവിക പ്രവൃത്തി വളരെ വിസ്മയകരമായിരിക്കുന്നു. തൗമാറ്റോസ്, ദൈവത്തിൻ്റെ തകിടം മറിക്കലുകൾ വിസ്മയാവഹങ്ങളാണ്. ഇന്ന് ഏതാണ്ട് ഇതേ വിസ്മയത്തോടെ തൗമറ്റാസോ സ്ലിഹ ഗലാത്യർക്കെഴുതിയ ലേഖനം കുറിച്ചു തുടങ്ങുകയാണ്. ഗലാത്യർ 1:6. പക്ഷേ ഈ വിസ്മയത്തിന് ഒരു വിപരീത ഭാവമാണുള്ളത്. ഗലാത്യർ തങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തെ എത്ര വേഗമാണ് തള്ളിക്കളഞ്ഞതെന്നും വേറെ വ്യാജ സുവിശേഷത്തിൻ്റെ പുറകെ പോയതെന്നും ഓർക്കുമ്പോൾ ശ്രീഹായ്ക്ക് അത്ഭുതം അടക്കാനാകുന്നില്ല. ഒരു നിയമപണ്ഡിതനാണല്ലോ ഇന്ന് ഈശോയെ പരീക്ഷിക്കാൻ വന്നത്. ഏതാണ്ട് ഇങ്ങനെയുള്ള നിയമപണ്ഡിതർ തന്നെയാണ് ഗലാത്യരെയും ആശയക്കുഴപ്പത്തിലാക്കിയത്. അവർ സുവിശേഷത്തിന് തുരങ്കം വെച്ചു. രക്ഷ പ്രാപിക്കണമെങ്കിൽ മോശയുടെ നിയമവും പരിച്ഛേദനവും അനുഷ്ഠിക്കണമത്രേ. അതായിരുന്നു അവരുടെ വാദം. അത് ഗലാത്യരെ പിടിച്ചുലച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ ലേഖനത്തിൽ സാധാരണ കാണാറുള്ള ഉപചാരങ്ങളും കൃതജ്ഞതാ വജസ്സുകളും ഇല്ലാതെ തന്നെയാണ് ശ്രീഹ നേരിട്ട് ശാസനയിലേക്ക് കടക്കുന്നത്. ഈ ലേഖനത്തിൽ വിശ്വാസവും നിയമവും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ പരിശോധിക്കുന്നൊരു ലേഖനമാണിത്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അവൻ്റെ വിശ്വാസത്തെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും ആസ്പദമാക്കിയായിരുന്നു. അതിനും 430 വർഷത്തിന് ശേഷമാണ് മോശ നിയമം കൊണ്ടുവരുന്നത്. നിയമം അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടിയെ റദ്ദാക്കാനല്ല, സഹായിക്കാനാണ്. അബ്രഹാമിൻ്റെ ആ സന്തതി വരുന്നതുവരെ ജനത്തെ വഴി നടത്താൻ. ഗലാത്യർ 3:19-21 വരെ. ആ സന്തതിയാകട്ടെ ക്രിസ്തു തന്നെയായിരുന്നു. അവൻ ഈ നിയമത്തെ അസാധുവാക്കിയില്ല, സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. മത്തായി 5:17. നിയമം ഒരു ആയയെ പോലെയാണ്, അതിനാൽ തന്നെ ജീവദായകമല്ല നിയമം. ഗലാത്യർ 3:21. അത് സ്നേഹത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ നാശത്തിന് കാരണമാകുകൂടി ചെയ്യും. ഫരിസേയർക്ക് സംഭവിക്കുന്നത് അതാണ്. സ്നേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നുവെന്ന് ഗലാത്യർ 5:13-14 വരെ. നീതീകരണം, പുത്രത്വലബ്ധി, അഡോപ്ഷൻ, ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുക, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു സവിശേഷ ലേഖനമാണ് ഗലാത്യർ. പഴയ ജീവിതം പാടെ ഉപേക്ഷിക്കുന്ന നമുക്കുള്ള ഉഗ്രമായ താക്കീതാണ് ഇന്ന് നാം വായിക്കുന്ന ഈ ഭാഗം. നമ്മൾ സ്വീകരിച്ച സുവിശേഷത്തിൻ്റെ സത്യവും സമഗ്രതയും വെള്ളം ചേർക്കാതെ സൂക്ഷിക്കണം, പാലിക്കണം. ദൈവദാനമാണത് കൃപ. അതിനോട് നമ്മൾ വിശ്വസ്തതാപൂർവ്വം പ്രതികരിക്കണം. നിയമം, വിശ്വാസം, സ്നേഹം, അങ്ങനെ ഇത്രയും നേരം നാം ഈ ക്രമത്തെ ധ്യാനിക്കുകയായിരുന്നു. അബ്രഹാമിന് സന്തതികൾ രക്തത്തിലല്ല, വിശ്വാസത്തിലാണ്. അതിനാൽ തന്നെ ദൈവം ലോകദൃഷ്ടിയിൽ അയോഗ്യരായവരെയും തൻ്റെ മക്കളായി സ്വീകരിക്കുന്നു, അവകാശികളാക്കുന്നു. ഇന്ന് സങ്കീർത്തനം 111 ഇതേ ആശയം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും. ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം വിടരുന്നത്. ദൈവത്തിൻ്റെ വിസ്മയാവഹമായ പ്രവൃത്തികളെ അത് വർണ്ണിക്കുന്നു. ഈ വിസ്മയ പ്രവാഹം ഏതാനും ദിവസങ്ങളായി നാം കണ്ടുവരികയുമാണല്ലോ. നിയമം എന്തിനാണെന്ന് ചോദിച്ചാൽ സങ്കീർത്തകൻ പറയും, അത് ധ്യാനിക്കാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും വേണ്ടിയാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലുകളെ ഓർക്കണം. സെക്കേർ, കാരണം ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമായി നിലനിൽക്കുകയാണ്. കാരുണ്യവും വിശ്വസ്തതയും, മുറിവേറ്റ തൻ്റെ കുഞ്ഞിനെ അവൻ വിജനതയിൽ നിന്ന് അന്ന് വാരിയെടുത്തു. നിയമാവർത്തനം 32:10. ഇന്ന് നല്ല സമരായൻ അമൃതപ്രായനെ ഉയർത്തിയതുപോലെ. ഇന്നലെ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ നീതിയെക്കുറിച്ച് ഫ്രത്തല്ലി തൂത്തി, സർവരും സഹോദരർ എന്ന ചാക്രിക ലേഖനം ഇന്ന് ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ചു. നല്ല സമരായൻ്റെ ഉപമയെ അതിൽ സുദീർഘമായി ധ്യാനിക്കുന്നുണ്ട്. കായേൻ, നിന്റെ സഹോദരൻ എവിടെ എന്ന പുരാതന ചോദ്യത്തിലാണ് ഈ ഉപമ നങ്കൂരമിട്ടിരിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച ഒരേ ഒരു ദൈവത്താൽ നാം ഏവരും തുല്യരായി മാറി. ജോബ് 31:15. നമ്മെപ്പോലെ അളന്നുമുറിച്ചല്ല, സർവവ്യാപിയായിട്ടാണ് അവൻ്റെ സ്നേഹം. പ്രഭാഷകൻ 18:13. സ്നേഹത്തിൻ്റെ ഈ ഔദാര്യ ഭാവത്തിൽ നാഥൻ നിയമത്തെയും പ്രവാചകരെയും സംഗ്രഹിച്ചു. മത്തായി 7:12. സ്നേഹകാരുണ്യം ദൈവമുദ്ര എന്ന് പഠിപ്പിച്ചു. ലൂക്ക 6:36. എല്ലാവരെയും സ്നേഹിക്കുക. 1 തെസ്സലോണിയർ 3:12. അജ്ഞാതരെ പോലും. 3 യോഹന്നാൻ 5. കാരണം പാപ്പ പറയുന്നു, സ്നേഹം നമ്മുടെ ഏകാന്ത തടവറകളെ ഭേദിക്കുന്നു, ചങ്ങലകളെ പൊട്ടിക്കുന്നു. നമ്മുടേതായി, നമ്മുടേത് മാത്രമായി ഇനി ഇടങ്ങളില്ല. നമ്മൾ പാലങ്ങൾ പണിയുകയാണ്. എല്ലാവർക്കും ഊഷ്മളമായി തോന്നുന്ന ഒരൊറ്റ കുടുംബം. സ്നേഹം കാരുണ്യവും അന്തസ്സും വീണ്ടെടുക്കുന്നു. അതിരുകളില്ലാത്ത അയൽക്കാരായി നമുക്ക് മാറാം. നെയ്ബേഴ്സ് സാൻസ് ബോർഡേഴ്സ്.